Hi friends, welcome back to my channel. Now, we are going to make a Nellikka Pulissery recipe for us. Now, try to make a recipe for us. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു നീളത്തിൽ കട്ട് ചെയ്താണ് നടുക്കുന്ന ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം മതി ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് അതായത് നമ്മുടെ ഈ നെല്ലിക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നെല്ലിക്ക നന്നായിട്ട് വേവണം എന്നാൽ വെന്തുടഞ്ഞ് അങ്ങ് കുഴഞ്ഞു പോകാനും പാടില്ല വെന്തിരിക്കണം എന്നാൽ ഇതുപോലെയുള്ള പീസാക്കി അങ്ങനെ കിടക്കുക വേണം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി മൂന്നോ നാലോ ചെറിയുള്ളി ഒരു നുള്ള് ജീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാരണം പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂണിനോ അര ടീസ്പൂണിനോ ഇടയിൽ അത്രയും ചെയ്താൽ മതി ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അത് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പം വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി ആ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഉടഞ്ഞും പോയിട്ടില്ല ഉണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ള് നമ്മുടെ ഉലുവാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തിളയ്ക്കാൻ പാടില്ല നമ്മൾ തവി കൊണ്ട് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം അതായത് ആ തേങ്ങയുടെ ആ ഒരു പച്ച അരപ്പിൻ്റെ സ്വാദൊക്കെ ഒന്ന് മാറിക്കിട്ടണം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അതായത് ആ തേങ്ങയുടെ പച്ച അരപ്പിൻ്റെ സ്വാദ് മാറണം അത്രേ ഉള്ളൂ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും അപ്പോൾ തവി കൊണ്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള കറി ഒഴിച്ചേറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം കേട്ടോ ഇരിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു സ്വാദ് കിട്ടുക നെല്ലിക്കയുടെ ആ ശരിക്കുള്ള ആ ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം അതിലേക്ക് ഇറങ്ങും വേണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് പീസ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ തവി കൊണ്ട് ഒന്ന് രണ്ടെണ്ണം മതി എല്ലാം ഒന്നും ഉടയ്ക്കരുത് ഒന്ന് രണ്ടെണ്ണം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ
ശരിക്കും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും. ഒരിത്തിരി നേരം വെച്ചിട്ട് വേണം കറി കഴിക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും ആ നെല്ലിക്കയുടെ സ്വാദ് അങ്ങനെ നമുക്ക് ഈ കറിയിലേക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.